നമസ്കാരം. ഞങ്ങളുടെ ഈ ഒരു എപ്പിസോഡിലോട്ട് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് വെള്ളത്തിൽ നിന്ന് പൊള്ളലേറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നതിനെ പറ്റി വിശദമായിട്ട് സംസാരിച്ചു. ഈ ഒരു എപ്പിസോഡിൽ ഞങ്ങൾ തീ നിന്നുണ്ടാകുന്ന പൊള്ളൽ എന്ത് ചെയ്യണം എന്നുള്ളതും അതുപോലെ തന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു തീ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിന് മൂന്ന് ഘടകങ്ങളാണ് ആവശ്യമുള്ളത്. ഓക്സിജൻ ആവശ്യമാണ്, ഫ്യൂവൽ ആവശ്യമാണ്, അതുപോലെ തന്നെ ചൂടാവശ്യമാണ്. ഇതിലേതെങ്കിലും ഒരു ഘടകം നമുക്ക് ഒഴിവാക്കുവാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തീ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി നമ്മൾ വീടുകളിൽ ഏറ്റവും കൂടുതൽ തീ ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ള ഏരിയ നമ്മുടെ കിച്ചനാണ്. അപ്പോൾ കിച്ചൺ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വീടുകളിൽ മിക്കവാറും എല്ലാ വീടുകളും യൂസ് ചെയ്യുന്നത് എൽ പി ജി ഗ്യാസുകളാണ്. ഇപ്പോഴും ചെറിയ രീതിയിലുള്ള അടുപ്പുകൾ യൂസ് ചെയ്യുന്ന ഏരിയാസും ഉണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എൽ പി ജികളാണ്. ഈ എൽ പി ജി ഗ്യാസ് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രാത്രി സമയത്ത് നമ്മൾ എൽ പി ജി ഗ്യാസുകളുടെ നോബുകൾ പൂർണ്ണമായിട്ട് ഓഫാക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ ഗ്യാസ് സിലിണ്ടറിൻ്റെ വാൾവും ഓഫ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടർ വീടിൻ്റെ പുറത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് ക്ലോസ് ചെയ്തിട്ടുള്ള ഏരിയയിൽ പുറത്ത് വെക്കാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. അതുപോലെ തന്നെ നമ്മൾ രാവിലെ അടുക്കളയിലോട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിലുള്ള ഗ്യാസിൻ്റെ ദുർഗന്ധം എന്തെങ്കിലും അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഗ്യാസ് ലൈറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാവും. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനലുകൾ തുറന്നിടുകയും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ സ്മെല്ല് പൂർണ്ണമായി എന്ന് ഉറപ്പുവരുത്തി, ഗ്യാസിന് ലീക്കില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, സ്റ്റൗ ഓൺ ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ അടുക്കളയിൽ കൈകാര്യം ചെയ്യുന്ന സമയത്ത് പോളിസ്റ്റർ വസ്ത്രങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക. കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ലൂസായിട്ടുള്ള വസ്ത്രങ്ങൾ, അതുപോലെ സാരിയുടെ അറ്റങ്ങൾ, ഷോളുകൾ ഇവയെല്ലാം താഴോട്ട് തൂങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ കഴിയുന്നതും ഒഴിവാക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവ നമ്മളറിയാതെ തീ പിടിച്ചു കഴിഞ്ഞാൽ വലിയൊരു അപകടം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വീടുകളിൽ മണ്ണെണ്ണ, അതുപോലെ തന്നെ പെട്രോൾ, ഡീസൽ ഇവ കിച്ചണിൽ സ്റ്റോർ ചെയ്യുന്ന സമ്പ്രദായം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഇനി അതേപോലെ തന്നെ നമ്മൾ ഒരാൾക്ക് ചെറിയ രീതിയിലുള്ള പൊള്ളലോ മറ്റോ നമ്മൾ തീ പെട്ടെന്ന് നമ്മുടെ വസ്ത്രത്തിലോ മറ്റോ പിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ തീ അണക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വെള്ളത്തിൻ്റെ അടിയിൽ കാണിച്ച തീ അണക്കുക. അഥവാ നിങ്ങൾ ഏതെങ്കിലും ഒരാൾ വലിയ രീതിയിലുള്ള പൊള്ളലായിരിക്കും, തീ പൊള്ളുന്നത് കാണുകയാണെന്നുണ്ടെങ്കിൽ, തീ കത്തുന്നത് കാണുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരവസ്ഥ ഒരിക്കലും വരാതിരിക്കട്ടെ, അങ്ങനെ ഒരാളെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരെ ഓടാൻ അനുവദിക്കരുത്. ഓടിക്കഴിഞ്ഞാൽ തീ പൊള്ളുന്നത് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവരെ പെട്ടെന്ന് താഴേക്കിടത്തി റോള് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. റോള് ചെയ്ത് ഒരു ബ്ലാങ്കറ്റ് ഒരു കവർ ചെയ്യുക. ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ ഒരു ഏരിയയിൽ ഒരു തീ കത്തുന്നത് കാണുകയാണ് എന്നുണ്ടെങ്കിൽ, ഒരു റൂമിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ തീ ഓഫീസിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തീ കത്തുന്ന കാണുകയാണെന്നുണ്ടെങ്കിൽ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയ വെള്ളമോ മറ്റോ അവൈലബിൾ ആണ്, യൂസ് ചെയ്ത് തീ അണക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അത് നിങ്ങൾ എവിടെ നിന്നുള്ള തീയാണെന്നുള്ള മനസ്സിലാക്കിയിട്ട് വേണം അത് കൈകാര്യം ചെയ്യാൻ. ഇനി ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് പല ടൈപ്പുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് അവൈലബിൾ ആണ്. എ, ബി, സി, അതുപോലെ സി ഒ ടു, വാട്ടർ, ഇങ്ങനെ പല രീതിയിലുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് അവൈലബിൾ ആണ്. എ ബി സി എന്ന് പറയുമ്പോൾ, എ ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് ടൈപ്പ്, അതായത് സോളിഡ് ആയിട്ടുള്ള സാധനങ്ങൾ, ലിക്വിഡ്, ഗ്യാസ്, അതുപോലെ ഇലക്ട്രിക്കൽ, ഇതിനൊക്കെ യൂസ് ചെയ്യുന്ന പറ്റുന്നതാണ് എ ബി സി രീതിയിലുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ്. അതുപോലെ സി ഒ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി നമ്മൾ ഇലക്ട്രിക്കൽ ഷോക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ആണ്. ഇനി ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് യൂസ് ചെയ്യേണ്ട കാര്യമാണ്. ഒരു ഫയർ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് എവിടെയാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു ഓഫീസിലോ മറ്റോ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷർ എവിടെയാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കും. അതുപോലെ തന്നെ ഫ്ലാറ്റിൽ താമസിക്കുന്നവരൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ആ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കി ആ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് കൊണ്ടുവന്ന് തീയിൻ്റെ അടുത്ത് വെക്കുക. കുറച്ച് ദൂരം വെച്ചതിന് ശേഷം അത് യൂസ് ചെയ്യേണ്ടതാണ് ഇനി അടുത്തത് പറയാൻ പോകുന്നത്. ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ കൊണ്ടുവന്ന് താഴെ വെച്ചതിന് ശേഷം അത് നമുക്ക് നാല് സ്റ്റെപ്പുകളാണ് ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പാസ് എന്നാണ് പറയുന്നത്, പുൾ. പുൾ എന്ന് പറഞ്ഞാൽ അതിലൊരു ലോക്ക് ഉണ്ടാവും, ഒരു മെറ്റൽ ലോക്ക്, അത് പുള്ള് ചെയ്യുക. പിന്നെ എയിം. എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടാണോ എവിടെയാണോ ഫയർ ഉള്ളത് അങ്ങോട്ട് നമ്മൾ അതിൻ്റെ ഹോസ് എയിം ചെയ്യുക. പിന്നെ വരുന്നതാണ്
യെസ് യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ സ്ക്വീസ് ചെയ്യണം. ഈ ഈ ഒരു കണ്ടൻ്റ് അല്ലെ ഫോമോ വാട്ടറോ സിയോറ്റോ എന്താണോ അത് നമ്മൾ പ്രസ് ചെയ്ത് അത് കളയുന്നതിനാണ് പ്രസ് ചെയ്യുന്നതിനാണ് സ്ക്വീസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്വൈപ്പ് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫയറിൻ്റെ താഴെ ഭാഗത്തോട്ടാണ് നമ്മൾ സ്വൈപ്പ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ഒരു ഫയർ അണക്കേണ്ടത്. ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ഫയർ കാണുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അണക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് ഫയർ അണക്കാൻ വേണ്ടി ശ്രമിക്കുക. അണക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ ഡോറടച്ച് തൊട്ടടുത്തുള്ള ഫയർ അലാറമിലൂടെ വെച്ച് കഴിഞ്ഞാൽ അത് പ്രസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പുറത്തോട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഡോറടക്കാതിരിക്കാൻ മറക്കുക. ഡോറടച്ച് കഴിഞ്ഞാൽ ആ ഏരിയയിൽ മാത്രമേ അത് ഫയർ പോവുകയുള്ളൂ, അല്ലെങ്കിൽ വലിയ രീതിയിൽ പുറത്തോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത് മാക്സിമം ഷെയർ ചെയ്യുക. ഈ നോളജ് എല്ലാവരോടും എത്തിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.